ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കാൻ, നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? 5 ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്. അതിൽ ലെവൽ 5 ലീഡേഴ്സ് ആയ ആളുകളാണ് ഇന്ന് ഫോർച്യൂൺ 500 കമ്പനീസ് ഭരിക്കും. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരത് നടത്തിയിരിക്കും. ഗ്രീൻ ലൈവ്സ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിങ് സൊല്യൂഷൻ. ചെറിയ ബിസിനസ് വലിയ ബിസിനസ് എന്നുള്ളതല്ല, ആ ബിസിനസ്സിനെ ഗ്ലോബലി കൊണ്ടുപോകാനുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ആർക്ക് വേണം? ആ സംരംഭകന് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വേറെ എന്താ ഒരു ഗ്ലോബൽ ബിസിനസ്സിലേക്ക് വേണ്ടത്? ക്ലോൺ ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയാം, ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ പറഞ്ഞ വാക്ക് ഒന്നും കൂടി നമ്മൾ പോളിഷ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്രാഞ്ചൈസിങ് മോഡൽ വേണം അല്ലേ? ഫ്രാഞ്ചൈസ് യുവർ ബിസിനസ്. നിങ്ങൾ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റണം? ക്ലോൺ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ പറ്റണം. അല്ല ഉദ്ദേശിച്ച്, അതെ, അതിനെ ഫ്രാഞ്ചൈസിങ് ചെയ്യാൻ പറ്റണം. ഒരു സക്സസ്ഫുൾ മോഡൽ ഉണ്ടെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെന്താ വേണ്ടത്? കൺസിസ്റ്റൻസി വേണം. ഓക്കെ, എന്തിൽ കൺസിസ്റ്റൻസി വേണം? അത് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. മാർക്കറ്റിംഗ് ആണ് ആക്ച്വലി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ആ ആ അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ബിസിനസ് മോഡലിൽ നിന്ന് ഇവിടെ എന്ത് വേണം, ഒരു മാർക്കറ്റിംഗ് മോഡൽ വേണമെന്നുള്ളതാണ്. മാർക്കറ്റിംഗ് മോഡൽ എന്നാണ് മാർക്കറ്റിംഗ് സിസ്റ്റം വേണം. ആ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് കൺസിസ്റ്റൻസി വരുന്നത്. നിരന്തരമായിട്ട് എന്ത് ചെയ്യണം, ആ ബ്രാൻഡ് എന്ത് ചെയ്യണം, മാർക്കറ്റിംഗിൽ എന്ത് ചെയ്യണം, ലൈവ് ആവണം. R&D ആണ്. ഓക്കെ, R&D ആണെങ്കിലും അത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ R&D ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ R&D ചെയ്യാം. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാം. എന്ത് R&D റിസർച്ച് ഡെവലപ്മെൻറ്റ് വരുന്നത്. പിന്നെന്താ വേണ്ടത്? ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം, നിങ്ങളുടെ ബ്രാൻഡിനെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കാൻ വേറെ എന്തൊക്കെയാണ് വേണ്ടത്? 10 സ്റ്റെപ്പുകളുണ്ട്, 10 ആയിട്ടില്ല. കസ്റ്റമേഴ്സ് വേണം, കസ്റ്റമേഴ്സ് എന്തായാലും വേണം, ഉറപ്പാണ്. കസ്റ്റമേഴ്സ് വേണം, പിന്നെ ഗോള് വേണം, അത് എഴുതിയല്ലോ. വിഷൻ വേണം എന്ന് പറഞ്ഞു, ലോങ് ടൈം വിഷൻ വേണം എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? എത്തിക്സ് വേണം, വാല്യൂസ് വേണം. ഓക്കെ, വാല്യൂസ് ആൻഡ് എത്തിക്സ്, വാല്യൂസ് ആൻഡ് എത്തിക്സ് വേണം. പിന്നെ വേറെ, ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കാൻ, നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ വന്നു കേട്ടോ, സിസ്റ്റം ആൻഡ് പ്രോസസ്സിൽ വന്നു. അതിൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് വന്നാൽ അക്കൗണ്ടബിലിറ്റി വരുമല്ലോ. വേറെ എന്താ വേണ്ടത്? കണക്ഷൻ, കണക്ഷൻ എന്നുള്ള നിങ്ങൾ ഉദ്ദേശിച്ചത് നെറ്റ്വർക്കിംഗ് വേണം അല്ലേ? അല്ല, നെറ്റ്വർക്കിംഗ് അല്ല ഉദ്ദേശിച്ചത്, നെറ്റ്വർക്ക് വേണം. നമുക്ക് നല്ല നെറ്റ്വർക്ക് വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം. വേറെ നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കൂ, പോയിന്റ്സ് ഇനിയും വരാനുണ്ട്. ആൻഗ്ലേഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെങ്കിൽ ഇനി എന്തൊക്കെയാണ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത്? ബാൻബറി ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവണമെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഐക്യ അല്ലേ, ഐക്യ അല്ല നിങ്ങളെ ഫർണിച്ചർ, ഐക്യയൊക്കെ പോലെ, ഐക്യയൊക്കെ ഇപ്പോൾ ഒരു നാഷണൽ മാർക്കറ്റിൽ ഗ്ലോബൽ ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്തു, ആ ലെവലിലേക്ക് നിങ്ങൾ ബാൻബറിനെ എത്തിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ബ്രാൻഡിങ് സ്ട്രാറ്റജി. ഓക്കെ, നല്ല ബ്രാൻഡിങ് സ്ട്രാറ്റജി വേണം, ബ്രാൻഡിങ് സ്ട്രാറ്റജി. ഓക്കെ, പിന്നെ പിന്നെന്താ വേണ്ടത്? പബ്ലിസിറ്റി ബ്രാൻഡിങ്ങിൽ വന്നല്ലോ അല്ലേ, ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പബ്ലിസിറ്റി തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നല്ല ബിസിനസ് ആശയങ്ങൾ ഉണ്ടെങ്കിൽ വരേണ്ട സാധനമാണ്. നമ്മൾ ഐഡിയ പക്കയാണെങ്കിൽ ഇതുപോലത്തെ സുലൈമാക്കാനൊക്കെ പോയി കാണുക, ഫണ്ട് വാങ്ങുക, ബിസിനസ്സിൽ ഇറക്കുക അല്ലേ, പണ്ടുള്ള ആൾക്കാർ പോയി കാണുന്നതിലാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് വേണം. വേറെ വേറെന്താണ്? അൽബിഡോ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവാന് പിന്നെന്താ വേണ്ടത്? സോലി, ആ സോലി റമീസോട് പറയണ്ടേ, നിങ്ങൾ ചെയ്യണിപ്പോ. അപ്പൊ പറയൂ, എന്താണ് നിങ്ങള് ഗ്ലോബൽ ബ്രാൻഡ് ആക്കാൻ വേണ്ടി വേറെന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വേണ്ടത് എന്താ? വിഷൻ. ഓക്കെ, വിഷൻ ഉണ്ടാവണം. ഓക്കെ, ഞാൻ അതിനല്ല ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്,
വിഷന് ഞാൻ തേർഡാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത മാർക്ക് വിഷനിൽ തേർഡാണ്. സിസ്റ്റം ആൻഡ് പ്രോസസ്സിന് ഞാൻ ഫിഫ്ത്ത് ആണ് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. അവിടെ ഉള്ളത് നോക്കിയാണ്. പ്ലാനിങ് വേണം. പ്ലാനിങ്ങിൽ വിഷന് വന്നല്ലോ. ടീം വേണം. കറക്റ്റ്. ടീമിന് ഞാൻ രണ്ടാമത്തെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ടീം റൈറ്റ് ടീം എന്നുള്ളതിന് ഞാൻ കൊടുത്ത 10 സ്റ്റെപ്പിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ടീമിന് കൊടുത്തിട്ടുള്ളത്. ഐഡിയ ഓക്കെ. ഐഡിയ ഉണ്ടെങ്കിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങുകയുള്ളൂ. ഞാൻ കൊടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും ഇതിൽ വരും തോന്നുന്നു. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലീഡർഷിപ്പാണ്. ദ നെക്സ്റ്റ് ജൻ ലീഡർ ആവുന്നുള്ളതാണ്. അതായത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു ബിസിനസ് ഗ്ലോബൽ ബ്രാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ജിം കോളിൻസിൻ്റെ ബുക്കുണ്ട്. ഒരു കമ്പനി ഗുഡ് കമ്പനിയിൽ നിന്ന് ഗ്രേറ്റ് കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ ഫോർച്യൂൺ 500 കമ്പനീസിനെ റിസർച്ച് ചെയ്ത് അവരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ജിം കോളിൻസ് പറയുന്നത് ലെവൽ 5 ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. ലെവൽ 5 ലീഡർഷിപ്പ്. 5 ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്. അതിൽ ലെവൽ 5 ലീഡേഴ്സ് ആയ ആളുകളാണ് ഇന്ന് ഫോർച്യൂൺ 500 കമ്പനീസ് ഭരിക്കുന്ന 90% ആൾക്കാർ. ലെവൽ 5 ലീഡർഷിപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ച് പോയ അങ്ങനത്തെ ടൈപ്പാണ്. അതായത് ഭയങ്കര ജഗബോഗ ആവില്ല അവർ. അതായത് ഒരു മോഡി ടൈപ്പല്ല. അതല്ലെങ്കിൽ ഒരു നമ്മൾ പിണറായി വിജയ അത് ലെവൽ 4 വരുന്നത്. ഐ മീൻ ഒരു ഹിറ്റ്ലർ ടൈപ്പല്ല. ഭയങ്കര സിമ്പിളായിരിക്കും ഇവർ. ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സുലൈമാൻഖാനെ കണ്ടാൽ, കൊച്ചു യൂസഫിനെ കണ്ടാൽ, യൂസഫ് അലി സാഹിബിനെ കണ്ടാൽ ഒക്കെ എന്താണ് ഭയങ്കര സിമ്പിളായിരിക്കും അല്ലേ. ഭയങ്കര പക്ഷെ പവർഫുള്ളായിരിക്കും. ഭയങ്കര സിമ്പിളാണെങ്കിലും പക്ഷെ ഭയങ്കര എന്ത് ചെയ്യാറാണ്, കണ്ടാൽ വായിൽ വയറിലിട്ടൊക്കെ അടിക്കണമെന്നൊക്കെ തോന്നും. ഭയങ്കര സിമ്പിളായിക്കാരം. ചിലപ്പോൾ കിഡ്നിക്ക് എടുത്ത് കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാറാം, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ നടത്തിയിരിക്കും. Green Lives Coaching and Training Solution.